ഈ ക്ഷേത്രം ഹിമാലയൻ താഴ്വരയിലാണുള്ളത്. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് മാത്രം തിരഞ്ഞെടുക്കാം. ഈ ക്ഷേത്രം 2013 വലിയൊരു പ്രളയം ഉണ്ടായി. പ്രളയത്തിൽ കേദാർനാഥ് മുഴുവൻ നശിച്ചുപോയി, മൊത്തം നശിച്ചുപോയി. അങ്ങനെ ഈ കാണുന്ന ഹിമാലയൻ നിരയിൽ നിന്ന് വലിയ രീതിയിൽ മല ഇടിഞ്ഞ് ഒന്ന് അതിൻ്റെ അവശിഷ്ടങ്ങളിപ്പോൾ കിടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ വലിയ ചാലായി വന്നു. അതിൻ്റെ കൂടെ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു വലിയൊരു കല്ല്, ആ ഹിമാലയത്തിൽ നിന്ന് ഗഡ്വാൾ മലനിരകളാണത്, അവിടെ നിന്ന് വന്ന് വലിയൊരു ഭീംശില, ആ ശിലയാണിത്. ആ ശില ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറകിൽ വന്ന് ഇവിടെ നിന്നു. അതോടുകൂടിയിട്ട് ഈ വരുന്ന ഈ മണ്ണും വെള്ളങ്ങളൊക്കെ തന്നെ ഇതിൽ തട്ടിയിട്ട് രണ്ട് വഴികളിലൂടെ പോവുകയും ഈ ക്ഷേത്രത്തെ അതുപോലെ തന്നെ സംരക്ഷിക്കുകയും ചെയ്തു. ഇതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇത് വലിയൊരു ശിലയാണ് കേട്ടത്. നമ്മളെ ഫാമിലീസിലെ ആളുകൾക്കൊന്ന് ഇൻഫർമേഷൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടതാണിത്. വലിയൊരു ശില, ഭീംശില. ഇപ്പം ഈ ശിലയെയും ആരാധിക്കുന്നുണ്ട് ഇവിടെ. വലിയൊരു അത്ഭുതമാണിത്. ഈ ശില ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറകിൽ ഇവിടെ വന്ന് നിന്നു. അതോടുകൂടിയിട്ട് ഈ കേദാർനാഥിലുണ്ടായ പ്രളയം രണ്ട് വഴികളിലായിട്ട് ലെഫ്റ്റിലൂടെയും റൈറ്റിലൂടെയും ഒഴുകി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് വലിയൊരു അത്ഭുതമാട്ടോ. നമ്മളിവിടെ കണ്ടു കഴിഞ്ഞാലേ, വന്നു കഴിഞ്ഞാലേ നമ്മൾ ആകെ ഒരു അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു ഭയങ്കര ഒരു വൈബ്രേഷനാണ്. ഇതുകൂടി കാണുമ്പോൾ നമ്മൾ ശരിക്കും വല്ലാത്തൊരു ലോകത്തെത്തും.